Hello friends, how are you? Fine. Now we have done 7 lessons. നമ്മൾ 7 പാഠങ്ങൾ പഠിച്ചു. നമ്മുടെ പുസ്തകത്തിൽ നിന്ന് ഇത് 8-ാമത്തെയാണ്. 7-ാമത്തെ പാഠം കുറേ അധികനാൾ നമ്മൾ എടുക്കേണ്ടി വന്നു. കാരണം അതിനകത്ത് 3 ഗ്രാമർ ഐറ്റംസ് വന്നു. ടെൻസ് റിവിഷൻ 1, റിപ്പോർട്ടർ സ്പീച്ചിൻ്റെ റിവിഷൻ 2, പിന്നെ പാസിംഗ് റിവിഷൻ. ഇത് 3 വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്തു. 40 ലെക്ചറോളം ടോട്ടൽ 50 എണ്ണം, 50+ അതിനകത്ത് 40 നമ്മൾ ഗ്രാമർ സംബന്ധമായ കാര്യങ്ങളുമായിട്ട് കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചു. ഇനി ഇത് 5-8-ാമത്തെ ലെസണാണ് നമ്മുടെ പുസ്തകത്തിലുള്ളത്. ഇത് ഒരു വലിയൊരു ഒരു വ്യവസായി എന്ന വ്യവസായി എന്ന് പറയാൻ പറ്റില്ല, ഒരു പുതിയ സംരംഭം, ഒരു പുതിയ സംരംഭകൻ എന്നാണ് പറയുന്നത്. സംരംഭങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ആൾ, പുതിയ സംരംഭങ്ങൾ എടുത്ത് ഏറ്റെടുത്ത് നടത്തുന്ന ആളെ ഇംഗ്ലീഷിൽ പറയുന്നതാണ് ഓൺട്രപ്രണോർ. ഓൺട്രപ്രണോർ ആക്ച്വലി ഈ ലെസൺ അതിനെ പറ്റിയ ഓൺട്രപ്രണോർ, ഓൺട്രപ്രണോർഷിപ്പ്. അത് രസകരമായ ഒരു വാക്കാണ്. കുറച്ച് കുറച്ച് ലോങ് വേർഡാണ്, പക്ഷെ സ്പെല്ലിംഗ് ഉണ്ടോ? ENTREPRENEURSHIP ഓൺട്രപ്രണോർഷിപ്പ്. ഇത് വലിയ വാക്കായതുകൊണ്ട് നമ്മൾ അതിനെ ഒന്ന് ശരിക്കും പഠിക്കണം. കാരണം ഇതിപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഇതിന് ഋതം, ആ ഋതം എങ്ങനെ ഇങ്ങനെയാണ്. അഠ ഞാൻ വെക്കുന്നതാണ് ഇവിടെ അതിൻ്റെ സ്ട്രെസ്, ആ ഭാഗം നമ്മൾ സ്ട്രെസ് ചെയ്യണം. ഇപ്പം നമ്മൾ എൻ്റർപ്രണോർഷിപ്പ് സ്വല്പം അത് കുറച്ച് ഏറെ കുറച്ചുകൂടെ വേണം, കുറച്ച് ശക്തിയിലത് പറയണം, കുറച്ച് ഫോഴ്സിലത് പറയണം, അത്രയേ ഉള്ളൂ. അതാണ് സ്ട്രെസ് കൊടുക്കാൻ പറയുന്നത് ഇംഗ്ലീഷ്. ഓക്കെ, അതിൻ്റെ എൻ്റർപ്രണോർ എൻ്റർപ്രണോർഷിപ്പ് എന്ന് പറയാൻ ആ സംഭവം, ആ സംരംഭം, ആ സംരംഭം നടത്തുന്ന ആ സംഭവത്തിനാണ് ഓൺട്രപ്രണോർഷിപ്പ് എന്ന് പറയുന്നത്. ഓൺട്രപ്രണോർ എന്ന് പറയാൻ ആ സംഭവം നടത്തുന്നതാണ്. സംഭവം എന്ന് പറയാൻ ഒരു പുതിയ സംരംഭം എന്നുള്ളതാണ് ഓൺട്രപ്രണോർ. ഈ ഓൺട്രപ്രണോർസ് സാധാരണ ഗതിയിൽ അവർ ഭയങ്കര മിടുക്കന്മാരായിരിക്കും, ഭയങ്കര സ്മാർട്ടായിരിക്കും, ഭയങ്കര ഒത്തിരി സ്കില്ലൊക്കെ കാണും അവർക്ക്. പ്രത്യേകിച്ച് പ്രോബ്ലം സോൾവിങ് സ്കിൽ എന്ന് വെച്ചാൽ പ്രശ്നങ്ങളുടെ മുമ്പിൽ അവർ തയ്ച്ചു നിൽക്കത്തില്ല. എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവർ പറഞ്ഞതാണ് ദേർ ഇസ് നോ ലോക്ക് വിതൗട്ട് എ കീ എന്ന് പറയും. ഈ ഇവിടെ ആരും ഒരു ലോക്ക് താക്കോൽ ഇല്ലാതെ ഉണ്ടാക്കത്തില്ല എന്ന് പറയും. ദാറ്റ് മീൻസ് എവരി പ്രോബ്ലം ഹാസ് എ സൊല്യൂഷൻ. പ്രശ്നം വന്നു കഴിയുമ്പം തയ്ച്ചിരിക്കുക അങ്ങനെയല്ല. എവരി lock has a key, there is no lock without a key എന്ന് പറയും. നമ്മുടെ പ്രോബ്ലം സോൾവിങ് സ്കില്ലാണ്. പേടിക്കാനുണ്ട്, ഇതൊരു പ്രശ്നമല്ല, മനസ്സിലായോ? അതാണ് അങ്ങനെ ഒരു കഴിവുണ്ടാകും, പ്രോബ്ലം സോൾവിങ് സ്കിൽ ഉണ്ടാവും. പിന്നെ അങ്ങനെയുള്ള പുതിയ ഐഡിയാസ് അവരുടെ മനസ്സിൽ വരും, പുതിയ ഐഡിയാസ്. ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് ദ വേൾഡ്, കേട്ടിട്ടില്ലേ? ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് ദ വേൾഡ്. ഇപ്പോൾ പുതിയ ഐഡിയാസ് കൊണ്ടുവരുന്ന ആൾക്കാരാണ് ദേ ആർ ഇന്നോവേറ്റേഴ്സ്. ഇന്നോവേഷൻ, നോ നോവ, നോവ മീൻസ് ന്യൂ. ഒരു പുതിയ സംഗതികൾ കണ്ടുപിടിക്കും. ഉദാഹരണം പറയാൻ, ഉദാഹരണത്തിന് ഞാൻ ഒരു കഥ പറയാം. കഥ എന്ന് പറഞ്ഞാൽ ഞാൻ ചുമ്മാ കഥയെല്ലാം സംഭവിച്ചതാണ്. അതായത് ഒരാളെ ഇന്നോവേറ്റേഴ്സിൻ്റെ അവരെങ്ങനെയാണ് അവരുടെ ബുദ്ധി, ഡിഫറൻഷ്യൽ തിങ്കിങ് അവരെങ്ങനെയാണ് വേറെ രീതിയിൽ ചിന്തിക്കുന്നുള്ളത്. ഒരു സെയിൽസ്മാൻ ആഫ്രിക്കയ്ക്ക് വിട്ടു. ആഫ്രിക്കയിൽ ചെന്ന് ഈ സെയിൽസ്മാൻ നോക്കി എന്തിനാണ് വിട്ടതെന്ന് ചോദിച്ചാൽ ഷൂവിനൊരു മാർക്കറ്റ് ഉണ്ടാകണം. ചെരുപ്പ് നമ്മൾ കേട്ടില്ല, ചെരുപ്പ്, ചെരുപ്പും ഷൂസും ഒക്കെ വിൽക്കാനായിട്ട് അവിടെ ഒരു മാർക്കറ്റ് വേണം. കാരണം ഒരാൾ അപ്പോൾ അവിടെ മാർക്കറ്റ് വേണമെന്ന് കേട്ടു. അപ്പോൾ ഒരു ഒരു ഇന്ത്യയിൽ നിന്ന് ഒരാളെ ഒരു സെയിൽസ്മാനെ അങ്ങോട്ട് വിട്ടു. അപ്പോൾ അവിടെ ചെന്ന് അയാൾ നോക്കിയിട്ട് അയാൾ തിരിച്ച് വന്നിട്ട് പറഞ്ഞു, അല്ല അയാൾ പറഞ്ഞു, അയാൾ തിരിച്ച് ഒരു ആ സെയിൽസ്മാൻ ഒരു മെസ്സേജ് അയച്ചു മാനേജർക്ക്.
ഓ ഇവിടെ ആരും ഷൂസ് ധരിക്കുന്നില്ല, ചെരുപ്പൊന്നും ധരിക്കുന്നില്ല, അതുകൊണ്ട് ഇവിടെ ഒരു മാർക്കറ്റും ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു പോരുക എന്ന് പറയും. മഴ പോലെ എന്താ പെണ്ണ ചെയ്യണം. അപ്പൊ മഴകൾക്ക് ഒരു ഐഡിയ തോന്നി. ഇയാളൊരു എൻ്റർപ്രനോറ ആയിരുന്നു, അതുപോലെ തന്നെ ഇന്നോവേറ്റീവ് മാനേജറായിരുന്നു. ഇയാളൊരു ഒരു കൂട്ടത്തിലുണ്ടായിരുന്നു, ഏറ്റവും മിടുക്കനായ ഒരു സെയിൽസ്മാനെ അങ്ങോട്ട് അയച്ചു. അത് പറഞ്ഞത് ഒന്നും വേണ്ടിയില്ല, നിവേദനം സർവേ ചെയ്തിട്ട് വരാൻ പറയും, ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡിക്ക് നടത്തുന്നത്. അവനവിടെ ചെന്ന് ചെന്ന് കണ്ടപ്പോഴും ആർക്കും ചെരുപ്പില്ല. ഉടനെ അവൻ പറയും, ഓ ഇവിടെ അത്ഭുതം, ഒറ്റയാൾക്ക് പോലും ചെരുപ്പില്ല, ആയിരക്കണക്കിന് ലോഡിങ് ഇറങ്ങാൻ പറഞ്ഞു. നിമിഷനേരം കൊണ്ട് വിറ്റു പോകുന്നു ഇതുണ്ടോ. ഇങ്ങനെയാണ് രണ്ട് ഒരേ സംഭവത്തിൽ രണ്ടു പേര് കാണുന്ന ഇങ്ങനെയാണ്. ഒരാൾ പറഞ്ഞാൽ ഇവിടെ ഒരു സ്കോപ്പും ഇല്ല, ആരും ധരിക്കുന്നില്ല. മറ്റേ ആൾ പറഞ്ഞു, അങ്ങനല്ല, ഓ ഇവിടെ ഭയങ്കര സ്കോപ്പ്. അതാണ് ഒരു ഐഡിയ, ഐഡിയ ചേഞ്ചസ്, തിങ്കിങ് ഡിഫറൻ്റ്ലി, അതാണ് മനസ്സിലാകുന്നു. വേറൊരു കഥ നിങ്ങൾക്ക് അറിയാമെന്നു, ഇതൊക്കെ എന്റർപ്രണർഷിപ്പിനെ എൻ്റെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പറയുന്ന കഥകളാണ്. ഞാനിത് പഠിപ്പിക്കുന്ന ആളല്ല കേട്ടോ, ഇത് കൊമേഴ്സുകാരാണ് ഇത് പഠിപ്പിക്കുന്നത്. ഞാനതിൻ്റെ ഒരു കേട്ട കൊമേഴ്സിൽ എനിക്ക് ഒത്തിരി ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ കോളേജിലായിരുന്നു പോയി. അപ്പം അവരൊക്കെ പറഞ്ഞ് കേട്ട കഥകളായിരുന്നു. ഒരിക്കലേ ഒരു രാജാവ് മന്ത്രിയെ വിളിച്ചു പറയും, ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. മന്ത്രിയെ വിളിച്ചു പറയും, ഞാൻ പോകുന്ന വഴിയെല്ലാം വെൽവെറ്റ് കൊണ്ട് മൂടണമെന്ന് പറയും. എൻ്റെ കാല അല്ലെങ്കിൽ എൻ്റെ കാല് വളരെ സോഫ്റ്റാണ്, ചിലപ്പോൾ മുറിയെന്ന് പറയും. പോകുന്ന വഴി മുഴുവൻ നല്ല വെൽവെറ്റോ ഇട്ട് നല്ല ഭംഗിയാക്കണം, നല്ല സ്മൂത്താക്കണം. അങ്ങനെ മന്ത്രി പറഞ്ഞു, അതെന്തിനാ രാജാവ് ഒരു ചെരുപ്പിട്ടാ പോലെ ചോദിച്ചു, വെൽവെറ്റ് കൊണ്ട് ഒരു ചെരുപ്പ് അങ്ങ് ഇട്ടാ പോലെ ചോദിച്ചു. ഞാൻ പോകുന്നിടത്തല്ല നീ വരും എന്ന് ഒരു സിനിമയ്ക്ക് അതൊരു പരസ്യമില്ല, എനിക്ക് തന്നെ വന്ദനത്തിനാണെന്നായിരിക്കും പറഞ്ഞത്. ഞാൻ പോകുന്നിടത്തും വരാൻ നീ വരും, അതുപോലെ നീ, ഓ വാട്ട് എ ചേഞ്ച്, ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് ദ വേൾഡ്. ഇങ്ങനെയാണ് ഇന്നോവേറ്റേഴ്സും എന്റർപ്രനേഴ്സും ഒക്കെ ചിന്തിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. അതുപോലത്തെ ഒരാളായിരുന്നു ഇർഫാൻ അലം. ഇർഫാൻ അലം 13-ാമത്തെ വയസ്സിൽ നമുക്ക് ഇമാജിൻ ചെയ്യാം, വെൻ ഹി വാസ് ജസ്റ്റ് 13 ഹി സ്റ്റാർട്ടഡ് എ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്. പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സ്റ്റോക്ക് ഷെയർ ബിസിനസ്സിൽ. ഇപ്പൊ ഷെയർ ബിസിനസ് ഓരോരുത്തർക്ക് ഓരോരുത്തരുടെയും ഷെയർ. ഇപ്പൊ ഞാനൊരു ഷെയർ ബിസിനസ് ചെയ്യുന്ന ആളാണ്, എനിക്കൊരു 50 കസ്റ്റമേഴ്സ് ക്ലയൻസ് കാണും, അല്ലെങ്കിൽ 100 കാണും. അപ്പൊ ഈ 100 പേർക്കും ഓരോ പോർട്ട്ഫോളിയോ ആണ്. പോർട്ട്ഫോളിയോ മീൻസ് ഓരോ ബാസ്ക്കറ്റ് എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞ കൊട്ട എന്നുള്ള അർത്ഥമാണെങ്കിലും ഇപ്പോൾ ഓരോ ഫയൽ എന്നാണ് പറയുന്നത്, സിമ്പിളായിട്ട് അതാണ് ഫയൽ. അപ്പോൾ അത് 100 പേരുടെ ഫയൽ ഞാൻ ഒരേ സമയത്ത് ഇങ്ങനെ മാനേജ് ചെയ്യും, പോർട്ട്ഫോളിയോ മാനേജർ. 13-ാമത്തെ വയസ്സ്, അതാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഹി വാസ് ആൻ ഐക്കൺ. ഐക്കൺ എന്ന് പറഞ്ഞാൽ അറിയത്തില്ല, നമ്മുടെ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് വരുമ്പോഴത്തേക്കും ഐക്കൺ സീനാണ്, ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുക ഓരോന്നും, അതേ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ പിന്നെ മുന്നോട്ട് പോകും, അതൊക്കെ അറിയാറില്ല. സോ ഈസ് ആൻ ഐക്കോണിക് എന്റർപ്രനോർ. സീ ഞാനത് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എഴുതിയിട്ടുണ്ടോ, ഓൺ ആണ്, ഓൺ ഷോർട്ട് വായ എന്റർപ്രനോർ. എന്റർപ്രനോർ പ്രനോർ എന്ന് പറയണ്ട, എന്റർപ്രനോർ എന്താ അവിടെ സ്പെസിഫിക്കുന്നുണ്ട്. ഈ ഈ പ്രത്യേക സാധനത്തിൻ്റെ പേര് എന്നാന്ന് പറയുക, ഫൊനറ്റിക് സ്ക്രിപ്റ്റ് എന്നാണ്. ഫൊനറ്റിക്സ് നിങ്ങൾ കണ്ടിട്ടില്ലേ, ഡിക്ഷണറി എടുത്ത് നോക്കുമ്പോഴത്തേ വാക്ക്, ആ വാക്കിന് കഴിഞ്ഞാൽ ഉടനെ രണ്ട് വര ഇങ്ങനെയാണ്, അതിൻ്റെ നടുക്ക് ഒരു പ്രത്യേകതരം അക്ഷരങ്ങൾ കാണും, അതിനെ ഫൊനറ്റിക് സ്ക്രിപ്റ്റ് എന്ന് പറയാം. അത് ആ പ്രൊനൗൺസിയേഷനാണ്. ഇംഗ്ലീഷിൽ പ്രൊനൗൺസിയേഷനും സ്പെല്ലിങ്ങും രണ്ട് തരത്തിലല്ലേ, ഒരു തരത്തിൽ എഴുതുക, വേറെ തരത്തിൽ വായിക്കുക. അപ്പോൾ അത് ആ പ്രൊനൗൺസിയേഷനാണ് കൊടുത്തിരിക്കുന്നത്, അത് പഠിക്കണം. എൻ്റെ ഫൊനറ്റിക്സ് ക്ലാസ്സസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാം, യൂട്യൂബിലുണ്ട്. 40 ക്ലാസ്സുണ്ട്. അതിനകത്ത് വോവൽസ്, ഡിഫ്തോങ്സ്, കോൺസണൻസ്, ഇതെല്ലാം എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതെല്ലാം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഓരോ വാക്കുകളും എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്, ഇതിനെപ്പറ്റിയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യും, അത് നിങ്ങളെ ഇഷ്ടപ്പെട്ടെ. അപ്പോൾ ഇത് ഇപ്പോൾ തൽക്കാലം പരീക്ഷയ്ക്ക് അടുത്ത സമയം, ഇപ്പം അതിനൊന്നും പോകണ്ട, സമയമുള്ളപ്പോൾ നമ്മളത് പഠിക്കുക. ഓക്കെ, ഈ വാക്ക് വരുന്നത് ഒരു ഫ്രഞ്ച് വാക്കിൽ നിന്നാണ്, എന്റർപ്രനർ. ഇങ്ങനെയാണ് അത് വായിക്കുന്നത്, പക്ഷേ ഫ്രഞ്ച് പ്രൊനൗൺസിയേഷൻ എനിക്കറിയത്തില്ല, ഉള്ള സത്യം പറയാറില്ല, ഞാൻ ഫ്രഞ്ച് പഠിച്ചിട്ടില്ല. പക്ഷേ
ഞാനത് എല്ലാ കമ്പ്യൂട്ടറിൽ നോക്കിയപ്പം അത് പല പ്രൊണൗൺസിയേഷനാണ് പറയുന്നത്, അത് പല രീതിയിൽ പറയുമായിരിക്കും. ആൻ്റർപ്രൻഡ് ഇങ്ങനെ അതൊരു ഫ്രഞ്ച് വാക്കാണ്. ഈ ഫ്രഞ്ച് പ്രത്യേകതമായത് സി ഒ യു പി എന്ന് എഴുതിയിട്ട് അവർ വായിക്കുന്ന കൂന്ന് കൂപ്പെന്നാണ് നമ്മൾ വായിക്കുന്നത്, പക്ഷെ അവർ വായിക്കുന്ന കൂ കുദേത കൂ ഡി എത്താത്ത എന്നാണ് എഴുതുന്നത്, പക്ഷെ അവർ വായിക്കുന്നത് കുദേത. അപ്പം അങ്ങനത്തെ ഫ്രഞ്ച് ഭാഷ എങ്ങനെയാണ്, ഫ്രഞ്ചിൻ്റെ പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണ്, നമുക്ക് ഞാൻ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല. ഞാനത് പഠിച്ചത് ഈ ഒരു പർട്ടിക്കുലർ വാക്ക് എനിക്ക് താല്പര്യം തോന്നിയിട്ട് ഞാൻ കമ്പ്യൂട്ടർ നോക്കിയപ്പം അത് അണ്ടർപ്രൻഡ്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ടു അണ്ടർടേക്ക്, ടു അണ്ടർടേക്ക് സംതിങ്, എന്തെങ്കിലും തുടങ്ങുക, എന്തെങ്കിലും ആരംഭിക്കുക എന്നുള്ളൂ. അണ്ടർടേക്ക്, അണ്ടർടേക്കർ എന്നാണ് പണ്ട് ഗ്രേവ് ഡിഗേഷനെ വിളിച്ചുകൊണ്ടിരുന്നത്, അണ്ടർടേക്കർ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം അവരെ വിളിക്കുന്നത് എഫ് ഡി, ഫ്യൂണറൽ ഡയറക്ടർ എന്നാണ് വിളിക്കുന്നത്. അതെ, ഇപ്പം ഗ്രേവ് ഡിഗേഷനൊക്കെ ആരും വിളിക്കത്തില്ല. എഫ് ഡി, ഈസ് ആൻ എഫ് ഡി എന്ന് പറഞ്ഞാൽ ഫ്യൂണറൽ ഡയറക്ടർ തന്നെ. ഈ മൃതസംസ്കാരത്തിന് വേണ്ടി കുഴി അങ്ങനെ സംഭവങ്ങളെല്ലാം നടത്തുന്ന ആളെയാണ് എഫ് ഡി എന്ന് പറയും, ഫ്യൂണറൽ ഡയറക്ടർ. അങ്ങനെയാണ് ഇപ്പോഴത്തെ രീതി. അപ്പം അങ്ങനെ അതുകൊണ്ട് ഞാനങ്ങനെ എൻ്റെ താല്പര്യം കൊണ്ട് ജസ്റ്റ് എടുത്ത് നോക്കി, ഇപ്പം ഇതൊരു ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് വരുന്നത്, അതിൻ്റെ അർത്ഥം അണ്ടർടേക്കുന്ന. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ അണ്ടർപ്രണോ അല്ലെങ്കിൽ അണ്ടർപ്രണോർഷിപ്പ്, ഇങ്ങനെ ഇന്നോവേറ്റേഴ്സ് ഇവർ ഒരു സംരംഭം തുടങ്ങുന്നതിന് മുമ്പ് ഇവർ ചെയ്യുന്ന ഒരു അനാലിസിസ് ഉണ്ട്, അതിൻ്റെ പേരാണ് സോട്ട് അനാലിസിസ്, SWOT. സോട്ടിൻ്റെ ഫുൾ ഫോം ആണ് സ്ട്രെങ്ത് വീക്ക്നെസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ്. ഇപ്പം എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഈ നാല് കാര്യം നോക്കണം. എന്തെല്ലാം സ്ട്രെങ്ത് ഉണ്ട്, സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സൈഡിൽ എന്തെല്ലാം ഉണ്ട്, വീക്ക്നെസ് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, മീൻസ് വീക്ക്നെസ്സസ് എന്തൊക്കെയാണ്, ഓപ്പർച്യൂണിറ്റി അവസരങ്ങൾ എന്തൊക്കെയാണ്. ഇപ്പം നമ്മൾ ചെരുപ്പ് ഉണ്ടാക്കുന്നു, അതിന് അവസരങ്ങൾ എന്താണ് ചെരുപ്പ് ഉണ്ടാക്കുന്നതിനുള്ള ദേശം, അതിന് നമ്മുടെ സ്ട്രെങ്ത് എന്താ. സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ, ഇതിന് ആവശ്യത്തിന് പൈസ, സ്ഥലം, ലേബർ, പിന്നെ മറ്റ് സാധനങ്ങൾ, റോ മെറ്റീരിയൽസ് ഇതൊക്കെ ഉണ്ടോ, അത് ആ സ്ട്രെങ്ത്. വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ഈ വക കാര്യങ്ങളൊന്നും ഇല്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കാൻ കിട്ടാൻ എന്നുള്ളത്. ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങൾ, ഈ സാധനം ഉണ്ടാക്കിയാൽ നമുക്ക്. ത്രെറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ, എന്തെല്ലാം പ്രശ്നങ്ങൾ വരാം, അതായത് ലേബർ പ്രോബ്ലം വരാം, അല്ലെങ്കിൽ കറണ്ട് ഇല്ലാതെ വരാം, അല്ലെങ്കിൽ വെള്ളം ഇല്ലാതെ വരാം, അങ്ങനെയൊക്കെ വന്നാൽ എന്ത് ചെയ്യണം. ഇതിനാണ് ഷോർട്ട് അനാലിസിസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു സംരംഭം തുടങ്ങുന്നതിന് മുമ്പ് അതൊരു അക്രോണിയമാണ്, അക്രോണിയം. അക്രോണിയം എന്ന് പറഞ്ഞാൽ a word made by putting together the first letters of two or more words, example WHO, who, World Health Organization, adu acronym aanu. appo nammal idu World Health Organization moonu vaakkalude aadhyaksharangal chertu undaakkunna oru pudhiya vaakkaanu, adu ella letters capital letter laanu ezhuthunnathu, adu UNESCO, namukku ariyaamathu UNESCO. appo short SWOT, naan idu parayunnathu അണ്ടർപ്രണോർഷിപ്പിന് വേണ്ട ഒരു പോലെ അണ്ടർപ്രണോറിന് വേണ്ട ഒരു സംഗതിയാണ് ഷോർട്ട് അനാലിസിസ്. ഇതിനെപ്പറ്റി പറയാനാണ് ഞാൻ ഇത് പറയുന്നത്, അപ്പോൾ കാരണം ഇത് ഇതിനെപ്പറ്റിയാണല്ലോ. സോ ഇതിനകത്ത് 11 questions ചോദിക്കുന്നുണ്ട്. ഇതിൻ്റെ കോണ്ടക്ഷൻ മനസ്സിലായി, ഇൻ്റർവ്യൂ ഗിവൺ ടു സുജാത രാമപ്രസാദ് ഫോർ ഇന്ത്യ കറൻസ്. ഇന്ത്യ കറൻസ് ഈസ് എ പബ്ലിക്കേഷൻ. ഇൻ May 2010 ആഫ്റ്റർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ അണ്ടർപ്രണോർഷിപ്പ് സബ്മിറ്റ് ഇൻ വാഷിങ്ടൺ. ഇപ്പോൾ ആൻറ്റർപ്രണർഷിപ്പ് സബ്മിറ്റ് വാഷിങ്ടണിൽ ഉണ്ടായിരുന്നു, ഹൈ ലെവൽ മീറ്റിംഗ്, സബ്മിറ്റ് ചെയ്യുന്ന ഹൈ ലെവൽ മീറ്റിംഗ്. അതിനകത്ത് ഇർഫാൻ അലം ഉണ്ടായിരുന്നു, സുജാത രാമപ്രസാദ് ഉണ്ടായിരുന്നു. സുജാത രാമപ്രസാദ് ഇയാൾ ചൊവ്വയുടെ അദ്ദേഹത്തോടെ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്, എങ്ങനെയാണ്, കാരണം ഇദ്ദേഹമാണ് ഈ രക്ഷാ പുള്ളേഴ്സിനെ ഓർഗനൈസ് ചെയ്യുന്നത്. ഒരു 2 കൊല്ലം കൊണ്ട് 100,000 രക്ഷാ പുള്ളേഴ്സിനെ, പുള്ളേഴ്സ് രക്ഷാ നമ്മൾ രക്ഷാവാല എന്നൊക്കെ പറയും, ആ രക്ഷാവാലസിനെ ഓർഗനൈസ് ചെയ്തു അവർക്കൊരു ജീവൻ, ജീവിതം ഉണ്ടാക്കി കൊടുത്ത ഒരു മഹാ മനുഷ്യനാണ്, മഹാപുരുഷനാണ്, ഒരു വലിയൊരു സംരംഭകനാണ്. സംരംഭകൻ എന്ന് പറഞ്ഞാൽ എന്റർപ്രണറാണ് ഈ ഇർഫാൻ അലം. ഇപ്പം അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഇത് ഈ രക്ഷാ പുള്ളേഴ്സുമായിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ബന്ധമെന്ന്,
എന്തിനാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്ത വന്നത്, ഇവരെ ഓർഗനൈസ് ചെയ്യാൻ, എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തത്, ഏതെല്ലാം സ്ട്രെങ്ത് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ സപ്പോർട്ടൊക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഇത് പ്രൊസീഡ് ചെയ്തത്, ഇപ്പം ഇതെങ്ങനെയാണ് നിൽക്കുക, ഇങ്ങനത്തെ ഓരോ ചോദ്യങ്ങൾ എല്ലാം കൂടെ 11 ചോദ്യങ്ങളുണ്ട്. 11 ചോദ്യങ്ങളും വളരെ സുസ്മേരവാദനായി ഇർഫാനം വളരെ സിമ്പിൾ ഇംഗ്ലീഷിൽ അതിൻ്റെ ഉത്തരം പറയാം. നമ്മൾ എന്നെ ഇത് പഠിക്കുന്നു നിങ്ങൾ ചോദിക്കില്ലേ, ശരിയല്ലേ, നമ്മളും ഇങ്ങനെ ആകണം. അതാണ് നമ്മൾ ഓരോന്നും പഠിക്കുമ്പം എന്താ, ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യം പഠിച്ചില്ലേ എംപവർമെൻറ്റ്, അപ്പം നമ്മൾ അതിനുള്ള നമ്മൾ വലുതായി, നമുക്ക് നിങ്ങളിപ്പം വലുതായി, ഞാൻ വലുതാ, നിങ്ങൾ വലുതായി മിടുക്കന്മാരായി മിടുക്കികളായി ഇങ്ങനെയൊക്കെ എന്ത് നല്ല പൊസിഷനൊക്കെ വരുന്നു, നിങ്ങൾ അവരെ പറ്റി ഓർക്കണം. അതാണ് മനസ്സിലായത്. രണ്ടാമത്തെ ഹാർമണി, ഹാർമോണിയസ് റിലേഷൻഷിപ്പ് അല്ലേ, അതാണ് അതെ. അപ്പം നമ്മളെന്താ അവർ ട്രൂത്ത് കണ്ടു എന്നാൽ അതിൽ നമുക്ക് ഭയങ്കര വലിയൊരു പാഠം പഠിക്കാനുണ്ട്. എന്നാ നമ്മൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്താൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ദൈവം എന്നാൽ ഇനി നിങ്ങൾ അല്ലെങ്കിൽ നമുക്ക് പറയാം നല്ല കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും അതിനൊരു സപ്പോർട്ട് ഉണ്ടാകും ലോകത്തിൽ, അതങ്ങനെയാണ് മനസ്സിലായി. ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലർത്തുകയും ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് അത്രയും ഞാൻ പറഞ്ഞു. പിന്നെ അടുത്തത് ഓദറിനെ പറ്റിയാണ്, അബൌട്ട് ഇർഫാൻ അലം ദ ഗ്രേറ്റ് ആൻറ്റർപ്രണോർ, ദ ഐക്കോണിക് ആൻറ്റർപ്രണോർ, ദ ഫൗണ്ടർ ഓഫ് ഫൗണ്ടർ ആൻഡ് ചെയർമാൻ ഓഫ് സമ്മാൻ. സമ്മാൻ എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ അർത്ഥം റെസ്പെക്റ്റ് എന്നാണ്, റെസ്പെക്റ്റ്. ഇപ്പം നമ്മൾ റിക്ഷാവാലസ്, റിക്ഷാവാലാണ് ഒരു കാലത്ത് പിടിച്ചുകൊണ്ടിരുന്നത്, ഇപ്പം അങ്ങനെയല്ല. ഡൂയിങ് എ വെരി ഗുഡ് ജോബ്, ദേ ആർ ഓൾസോ എ റെസ്പെക്റ്റബിൾ പാർട്ട് ഓഫ് ദ ലേബർ ഫോഴ്സ് ഓഫ് ഇന്ത്യ, യു ക്യാൻ സീ. ആൻഡ് സോ സമ്മാൻ മീൻസ് റെസ്പെക്റ്റ് ദം. ഇവർ മാർജിനലൈസ്ഡ് പീപ്പിളായിരുന്നു. മാർജിനലൈസ്ഡ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ആരും അവരെ മൈൻഡ് ചെയ്യുന്നില്ല, അവരുടെ കാര്യത്തിൽ കെയറും ചെയ്യുന്നില്ല. പക്ഷേ ഇദ്ദേഹം അവരെ ഓർഗനൈസ് ചെയ്ത് അവർക്ക് നല്ലൊരു പൊസിഷനൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഫൗണ്ടർ ഓഫ് സമ്മാൻ, ഫൗണ്ടർ ഓർഗനൈസർ ചെയർമാൻ ഓഫ് സമ്മാൻ. ഹി വാസ് ഇന്നോവേറ്റർ, ഹി ഈസ് ഇന്നോവേറ്റർ ഡിഫറൻഷ്യൽ തിങ്കിങ്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞില്ലേ ചെരുപ്പിൻ്റെ കാര്യം, അത് ഡിഫറൻഷ്യൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. ഒരു ലോക്കും താക്കോലില്ലാതെ ഉണ്ടാക്കുന്നില്ല, ആ ഒരു ആറ്റിറ്റ്യൂഡ്. ദെൻ ഫസ്റ്റ് ടു ഇൻട്രൊഡ്യൂസ് പ്രീപെയ്ഡ് സൈക്കിൾ റിക്ഷാസ് ഇൻ ഇന്ത്യ, പ്രീപെയ്ഡ് സൈക്കിൾ. ഇപ്പം നമ്മൾ ഊബർ എന്ന് കേട്ടില്ല, ഊബർ ടാക്സി കാർ. അപ്പം അത് ഊബർ ഏതാണ്, ഊബർ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണെന്ന്, ഊബർ ഊബർ ലാറ്റിൻ വേർഡാണ്, എൻ്റെ അർത്ഥം എവിടെ എന്നാണ്, എവിടെ എന്നാ അർത്ഥം. ലോറ നീ എവിടെ എന്ന് പറയുന്നേ ഊബർ, യു ബി ഇ ആർ ലാറ്റിൻ മീൻസ് എവിടെ, വേർ എന്നുള്ളതാണ്. അപ്പം ഊബർ എന്ന് പറഞ്ഞാൽ വേറെവർ യു വാണ്ട് യു വിൽ ഗെറ്റ് എന്നുള്ള അർത്ഥം, എവിടെ അന്വേഷിച്ചാലും കിട്ടും. ഇപ്പം നമ്മൾ ഊബർ ഒരു ടാക്സി വേണമെങ്കിൽ ഊബർ വിളിച്ചാൽ മതി, നിങ്ങൾ പറയുന്ന സ്ഥലത്ത് അത് വരും, അതിനാണ് ഊബർ എന്ന് പറയുന്നത്. ഓക്കെ, യു ബി ഇ ആർ, യു ബി ഇ ആർ ലാറ്റിൻ. അപ്പോൾ അതാണ് ഫസ്റ്റ്. ഇതൊക്കെ സത്യം പറയുകയാണെങ്കിൽ ഈ ഫേസ്ബുക്ക്, പിന്നെ നമ്മൾ ഊബർ, ഇതെല്ലാം ഇന്നോവേഷൻസാണ്, പുതിയ പുതിയ കാര്യങ്ങളാണ്. നമ്മൾ എത്രയോ നാളെ ആളുകൾ ടാക്സി പിടിച്ചിങ്ങനെ പോയിക്കൊണ്ടിരുന്നു, പക്ഷേ ഇങ്ങനെ പ്രീപെയ്ഡ് ടാക്സിയുടെ ആ ഒരു കോൺസെപ്റ്റ് വരുന്നത് ഇങ്ങനെയുള്ള ഊബർ, അതുപോലെ ഫേസ്ബുക്ക് ആരെങ്കിലും വളർത്തും. ചെറുതായിട്ടൊക്കെ തുടങ്ങിയിട്ട് എന്നാൽ ഭയങ്കര സംഭവമാകും. ഫേസ്ബുക്ക്, വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇതെല്ലാം ഇന്നോവേഷൻസാണ്. ഇന്നോവേഷൻസ് സംബഡീസ് ഐഡിയ, ആർഡിയോഡ് ഐഡിയ. നമുക്ക് വെരി ഫേമസ് അല്ലേ ബിൽ ഗേറ്റ്സിന്റെ. അപ്പം പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് പ്രീപെയ്ഡ്. ഇൻ 2 years ഈ സക്സസ്ഫുൾ ഇൻ ഓർഗനൈസിംഗ് 100,000 മീൻസ് 1 lakh റിക്ഷ പുള്ളീസ് അക്രോസ് 9 states ഇൻ ഇന്ത്യ. ഒരു ചെറിയ സ്ഥലത്ത് ഒരു 5 റിക്ഷ പുള്ളീസുമായിട്ട് തുടങ്ങിയതാണ് ആദ്യം. മിസ്റ്റർ ഇർഫാൻ അലൻ എല്ലാം സംസാരിച്ചത് വെറും 5 റിക്ഷ പൊല്യൂഷനാണ്. അതാണ് 100,000 മാറുന്നത് 2 വർഷം കൊണ്ട്. അത് 9 states. ഇമാജിൻ, ഇന്ന് എന്നാ ഭയങ്കര കഴിവായിരിക്കും അത് അല്ലേ. ആ അതാണ് എൻ്റെ കാര്യം. ടാറ്റ വലിയ ഇന്നോവേറ്റേഴ്സ് അല്ലേ ടാറ്റ അല്ലേ. അതായത് ഉണ്ടാവും. അപ്പം ഇന്ത്യ
He won many awards. For example, World Bank's Innovation Award, World Bank India Award, Times of India, Top 30 Youth Icons of India. Chalpakar 30 innovators. Or the one business basket conducted by CTV. CTV or a reality show conducting. And the one business basket. Basi no one else will do work. Basi is an acrobat. A-C-R-O-B-A-T. Acrobat. Acrobat is one else rope walking. Kairakon is one else. A board which it and that board which you know in a balance here juggling patumanan ball to the same thing the can acrobatics like trapezium circus second like trapezium rest in the material is the way other than the year person and they have really fixed it as an acrobat gymnastics so acrobatics. പക്ഷേ ശരീരം വെച്ച് ഏതെല്ലാം രീതിയിൽ വഴക്കം മാക്സിമം വഴക്കത്തോട് ചെയ്യുന്ന ഓരോ പണികൾക്കാണ് അക്രോബാറ്റ്സ് എന്ന് പറഞ്ഞത്. അക്രോബാറ്റ്സ് ഇപ്പം ബാസി എന്ന് പറഞ്ഞ ഉറുദു വാക്ക് ബാസിഗർ ബിസിനസ് ബാസിഗർ എന്നാണ് ആ പ്രോഗ്രാമിന്റെ പേര്. എന്ന് വെച്ചാൽ ബിസിനസ് അക്രോബാറ്റ്സ് എന്നുവെച്ചാൽ ബിസിനസ്സിൽ നല്ല കഴിവുള്ള പലതരം ബിസിനസ് ചെയ്യാനും പലതരം ഐഡിയാസ് ഒക്കെ ഉള്ള ഒരാളെ കണ്ടുപിടിക്കാൻ വേണ്ടി ZTV, ZWTV, ഒരു റിയാലിറ്റി ഷോ നടത്തി. അതിനകത്ത് ഇദ്ദേഹം ജയിച്ചു. വൺ ഓഫ് ദി വിന്നേഴ്സ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പറ്റി ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയില്ല. എന്തൊരു വലിയ ഒരു മനസ്സിൻ്റെ ഉടമയാണ്. ഇത് കഴിവുള്ളൊരു മനുഷ്യനാണ്. സ്കിൽ ഇസ് എ സ്കിൽഡ് ഹി ഹാസ് ഗോട്ട് എ സ്കിൽ ആൻഡ് ഹി ഹാസ് ഗോട്ട് എ മെനി ന്യൂ ഐഡിയാസ്. നമ്മളിത് പഠിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലത്തെ ന്യൂ ഐഡിയാസ് ഒക്കെ നമുക്ക് ഉണ്ടാകണം. എല്ലാ ഓരോ ന്യൂ ഐഡിയാസ് അല്ലേ, അല്ലെങ്കിൽ ഇന്നത്തെ എൻജിനീയറിംഗ് ഫീൽഡ്സ് എന്ന് പറഞ്ഞാൽ ന്യൂ ഐഡിയാസ് അല്ലേ മുഴുവൻ. ഇപ്പൊ നിങ്ങളും വലുതായി വരുമ്പം നിങ്ങൾ പഠിച്ചു വരുമ്പം ന്യൂ ഐഡിയാസ് ഒക്കെ ഇങ്ങനെ കൊണ്ടുവരും. ഉദാഹരണം പറയുകയാണെങ്കിൽ അത് വന്നു കഴിഞ്ഞു പണ്ടൊക്കെ പറയേണ്ടിരുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ കറണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കമ്പിയെ കൂടെ അല്ല, ഇത് ഇല്ലാതെ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഇപ്പൊ കണ്ടുപിടിച്ചു കഴിയും. നമ്മൾ ആരെങ്കിലും വിചാരിച്ചു. അപ്പം ഇതൊക്കെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളാണ്. ഈ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നവരാണ് ഇന്നോവേറ്റർ എന്ന് പറയും. ഇന്നോവേറ്റർ, ഇന്നോവേഷൻ നൗ, സംരംഭകൻ, ആണ്ടർപ്രണർ, സംരംഭം നടത്തുന്ന ആ സംഭവത്തിലാണ് ആണ്ടർപ്രണർഷിപ്പ്. ആണ്ടർപ്രണർഷിപ്പ് എന്റർപ്രണർ എന്ന് പറയരുത്, ഓൺപ്രണോ അങ്ങനെ അത് പറയുന്നത് കുറച്ച് സ്ട്രെസ് കൊടുക്കണം. ഐഡിയ കിട്ടിയില്ല നമ്മളിപ്പോൾ എന്നാ ചെയ്യാൻ പോകുന്നത്. ഈ പാഠത്തിൽ നമ്മൾ ഇന്ത് വാട്ട് ആർ വി ഗോയിങ് ടു ഡു, യു ആർ ഗോയിങ് ടു സീ ആൻ ഐക്കൺ, ഐക്കോണിക് ആൺപ്രണോ ആൻഡ് ഹിസ് നെയിം ഈസ് ദി ഗ്രേറ്റ് ഇർഫാൻ അലം. And we are going to learn many things from there. And Sujata Ram Prasad has interviewed him for India Currents, India Currents as a publication. Pidanatha, Washington submit our Indian poem. ഇദ്ദേഹത്തെ കണ്ടുപിട്ടു, ഇദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ചു. അതിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്ക് നോക്കാം എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കാമെന്ന് നമുക്ക് നോക്കാം. Till we meet again, bye.